ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു എന്താ പറയുക യൂഷ്വൽ കോൺവെർസേഷൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പുട്ടും പഴമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടും പഴം ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന ശീലമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുട്ടും പഴം ഇങ്ങനെ കുഴച്ച് കഴിക്കണത് അതിഗ്രാക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെയോ മൂപ്പർക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ OCDനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക OCD റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് OCD എന്നുള്ളത് ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. അതായത് ഒരു സംഭവത്തിനോട് കൂടുതലായിട്ടൊരു ഒബ്സഷൻ തോന്നുക, അതായത് എക്സ്ട്രാ ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങൾ ഒരു ഇതിനോട് കൂടുതലായിട്ട് തോന്നുക. ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ബാക്കി കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇന്ത്യയിൽ ഏറെക്കുറെ 1 മില്യൺ കേസസ് ആണ് പെർ ഇയറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ കാണുമ്പോൾ എന്തോ പോലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേ ബി OCD ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഈ ഒരു ഫ്ലോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ടൈല് അത് മാറിയിരിക്കുന്നുണ്ട്. അതായത് സാധാരണ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങളിൽ പലരും പല വീഡിയോസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും കണ്ടിട്ടുണ്ടാവും, മെൻസ് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലെ എന്താ പറയുക ലേഡീസ് ഫോട്ടോ എടുക്കുന്നത് പോലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. ഇതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ, അതായത് ലേഡീസ് ടോയ്ലറ്റിൽ ഇതേപോലുള്ള പടങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ ജെൻസ് ടോയ്ലറ്റിൽ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് ഈ ഒരു സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കോമൺ ആയിട്ടുള്ളൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ടോ? പിസയുടെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ അത് മുറിക്കണേന് ഒരു ആംഗിള് കാര്യങ്ങളൊക്കെ ഇട്ട് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ വളരെ വൈബായിട്ട് ഒരേപോലെയൊക്കെ അവർ കട്ട് ചെയ്തൊക്കെ തരാറുണ്ട് സംഭവങ്ങളൊക്കെ. എന്നിരുന്നാൽ ഇത്തരത്തിൽ ഒരു പിസ കട്ട് ചെയ്തത് കാണുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഓ ഇതെങ്ങനെയാണ് ഈ സംഭവം എന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഓ ഇതെന്താണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഈ ഒരു ഗുളികയുടെ പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ ഇടയിൽ ഒരെണ്ണം മാത്രം തലതിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് ഓൾറെഡി എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ്, ഇതെന്താണ് ഇവർ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത്. എന്നിരുന്നാലും ഇത് കാണുമ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം എടുത്ത് കഴിഞ്ഞാൽ മര്യാദക്ക് വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് മര്യാദക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ലൈൻ കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിച്ചെരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു സംഭവം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാവരും സ്വിച്ച് ബോർഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി കേസസിൽ ലൈറ്റിന് 2 സ്വിച്ച്, ഫാനിന് 2 സ്വിച്ച് ഉണ്ടാവും. അതായത് നമ്മൾ ബെഡ് കിടക്കുന്ന ഭാഗത്ത് ഒരു സ്വിച്ചും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സാധാ കോമൺ സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ചും ഉണ്ടാവും. എന്നിരുന്നാൽ അതെല്ലാം നമുക്ക് കിടക്കുന്ന ഒരു ടൈമിൽ ഫുൾ അലൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഫുൾ ഓഫ്, അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓണാക്കിയിട്ട് അവിടെ ഓഫ് ചെയ്യല്ലോ. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ആ ഒരു വൃത്തികേട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ഈ ഒരു പിക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിക്ക്, എല്ലാ ബാൽക്കണി നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ ഒരെണ്ണത്തിന് മാത്രം ചെറിയൊരു ചെരിവുണ്ട്. ഇതിപ്പോൾ എഞ്ചിനീയർ കണക്കാക്കി പണിതാണെങ്കിൽ കൂടി പെട്ടെന്ന് കാണുമ്പോൾ ഒരു എന്തോ ഒരു ഇതല്ലേ. നമ്മൾ പിസയുടെ കാര്യം പറഞ്ഞു നേരത്തേലത്തെ പിസയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ പലതരത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന തരത്തിലുള്ളതാണ്. എന്നിരുന്നാൽ ഈ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് തോന്നുന്ന തരത്തിലാണ് മൂപ്പർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പെൻസിൽസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അറേഞ്ച്മെൻറ്റ് ഇത്തിരി പാളിപ്പോയിട്ടുണ്ടെന്നുള്ളൂ. ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. ഈ ഒരു ടൈലിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ മൂപ്പർ എന്തൊക്കെയോ മൂഡിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ജസ്റ്റ് ഈ പണി ചെയ്തിരുന്ന ഒരാളെ ജസ്റ്റ് ആ ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നിങ്ങൾക്കും ഏറെക്കുറെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണത്. ഈ ഒരു പിക്ക് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഫാമിൽ പട്ടിക്കുട്ടികൾ ഫുഡ് കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഒരു പട്ടിക്കുട്ടി ഒരു കളർ, പിന്നെ അടുത്ത കളർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഒറ്റത്തെത്തിയപ്പോൾ മൂപ്പർക്ക് എന്താ പറയുക അത്ര വലിയ കളർ കോമ്പിനേഷൻ ഒന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. 2 വെള്ളപ്പട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു, ഈ ഒറ്റത്തൊരു ബ്ലാക്ക് പട്ടി നിൽക്കുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ, അതായത് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആവുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കിറ്റ് കാറ്റ് കഴിക്കണവരെ തലക്കൊന്ന് കൊടുക്കാൻ തോന്നും നമ്മളിൽ പലർക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിറ്റ് കാറ്റ് കഴിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. നമ്മൾ ഓരോ ബാറായിട്ട് ഒടിച്ചെടുത്ത് അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കഴിക്കാറുള്ളത്. ഇതേപോലെ കഴിക്കുന്നവരുണ്ടാവും, ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ ഇതേപോലെ കഴിക്കാറില്ല. ഇത് കാണാൻ എനിക്കെന്നോ സീഡ് ചെറുതായിട്ടുണ്ടോ എന്ന് തോന്നുന്നത് പോലെ തോന്നുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇതേപോലെ കഴിക്കാതെ കഴിഞ്ഞാൽ കോമഡി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇതേപോലെ കിറ്റ് കാറ്റ് ആരെങ്കിലും കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ. കിറ്റ് കാറ്റിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാനിത് പറയുന്നത്.
ജസ്റ്റ് ഈ ഒരു പിക്ക് കാണുമ്പോൾ ഈ ഒരു ആശുപത്രിക്കാർ ട്രോള് ചെയ്താണോ അല്ലാന്നുണ്ടെങ്കിൽ ലൂസിഡിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഈ ഒരു സംഭവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കുള്ള ഒരു ഫ്ലോറിൽ ആ ഒരു ഇതിൻ്റെ ഒരു സൈൻ ഉണ്ടാവില്ല, അതായത് ഈ ഒരു ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഇത് മാത്രം അവർ അലൈൻമെൻറ്റൊക്കെ തെറ്റിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൂസിഡിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിക്കാവുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ബുദ്ധിപരമായിട്ടുള്ളൊരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ജസ്റ്റ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ കുറച്ച് പിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഇതേപോലെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വേറെ പാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, അതൊന്നും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഐ ഡി RZEN@RZREZEEN. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ ബേസ്ഡ് ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, വേറെ കുറച്ച് പിക്കുകളുടെ എൻ്റെ സ്റ്റോക്കിലുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ആയോ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് OCD പിക്സ് ആണ്. അപ്പോൾ ബൈ.